ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീസ് ആൻഡ് ഐസ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഡിഷാണ്, ബട്ടർ ചിക്കൻ വിത്തൗട്ട് ഫ്രഷ് ക്രീം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചിക്കൻ 1/2 kg, കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, തൈര് 3 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യമായിട്ട് ചിക്കൻ ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കണം. അതിനുശേഷം മുളക് പൊടി, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റിവെക്കണം. ഒരു കടായി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണയോ ബട്ടറോ ചേർത്ത് ചിക്കൻ നന്നായി വറുത്തെടുക്കണം. ഇനി ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ബട്ടർ 3 ടേബിൾ സ്പൂൺ, സവാള 3 മീഡിയം, കാഷ്യൂ 10 എണ്ണം, തക്കാളി 3 എണ്ണം, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കസ്തൂരി മേത്തി 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യമായിട്ട് സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിനായിട്ട് ചിക്കൻ വറുത്ത് ബാക്കി വന്ന എണ്ണ യൂസ് ചെയ്യുക. അതിനുശേഷം കാഷ്യൂ ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളിയും സവാളയും നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് കാണാം. ഇത് ഒരു തടി സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് അല്പം നേരത്തെ ചൂടാറാനായി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇത് മിക്സിയിലേക്ക് മാറ്റി നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അരച്ചെടുത്ത ഈ പേസ്റ്റിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുക്കുക. പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തക്കാളി സവാള പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഇളച്ചു വന്നു കഴിയുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മൂടി വെച്ചടച്ച് 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. ഇതേ സമയം മറ്റൊരു പാനിൽ കസ്തൂരി മേത്തി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാറിന് ശേഷം കൈ വെച്ച് ചെറുതായിട്ട് പൊടിച്ചു കൊടുക്കുക. ഈ കസ്തൂരി മേത്തി എന്ന് പറയുന്നതേ ഉലുവയുടെ ഇല ഉണക്കിയെടുത്തതാട്ടോ. പൊടിച്ച കസ്തൂരി മേത്തി ചിക്കനിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുക. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് ബട്ടർ ചിക്കൻ സെർവ് ചെയ്യാൻ റെഡിയായി. ഫ്രഷ് ക്രീം വേണ്ടിയവർക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.